കൂട്ടുകാരെ, ഞാൻ ഈ ഒരു മുട്ട നിങ്ങളെ കാണിച്ചു തരികയാണ്. ഞങ്ങൾ ഇന്നലെ പെരുമ്പാവൂരിൽ നിന്ന് വന്നപ്പോൾ കുറുപ്പമ്പടി പമ്പിൻ്റെ അടുത്ത് ഒരു ഓട്ടോയിൽ വിൽക്കണ കണ്ട മുട്ടയാണ്. ആ താറാവ് മുട്ട 20 എണ്ണം 100 രൂപയ്ക്ക് വിൽക്കണ ഒരു ബോർഡ് കണ്ടിട്ട് അവിടെ നിർത്തി താറാവ് മുട്ടയാണ് കരുതി വാങ്ങിയതാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു വീഡിയോ നമ്മളുടെ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ എനിക്ക് ആ മുട്ട കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മുട്ട എടുത്ത് ഞങ്ങൾ അതിനും ഇന്നലെ ഇന്ന് വൈകിട്ടും ഇന്ന് ഇപ്പോൾ പൊരിച്ചും പുഴുങ്ങിയൊക്കെ കഴിച്ചു. അപ്പോഴെല്ലാം ഞങ്ങളെല്ലാവരും പറഞ്ഞു എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നണ്ടല്ലോ എന്ന്. പക്ഷെ ഞങ്ങൾക്കത് ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചില്ല. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കാണാൻ ഇടയായത്. ആ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞു ഇതിന് കട്ടി കൂടിയ പുറന്തോടാന്ന് പറഞ്ഞു. അത് ശരിയാണ്, കട്ടി കൂടിയ പുറന്തോടായിരുന്നു. അപ്പോൾ സാധാരണ താറാവ് മുട്ടയ്ക്ക് കട്ടി കൂടിയ പുറന്തോടാണല്ലോ, അതുകൊണ്ട് നമ്മൾ അതിൽ സംശയിച്ചില്ല. പക്ഷേ അത് പൊരിച്ച പുറന്തോട് എടുത്തിട്ട് അവർ കാണിച്ചു തന്ന വീഡിയോ പോലെ തന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിൻ്റെ പുറന്തോട്ടിനുള്ളിൽ നിന്ന് വേറൊരു പാട ലെയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അത് അവർ കാണിച്ചു തന്ന പോലെ തന്നെ നമ്മൾ മേടിച്ച മുട്ടയിൽ നിന്നും അങ്ങനെ ഒരു കാണാൻ പറ്റി. ഇത് കത്തിച്ച മെഴുക് പോലെ ഒരു ഇതാന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ഉരുകി പിടിക്കുന്നുണ്ട് കേട്ടോ മുട്ടയിൽ നിന്ന് നമുക്ക്. അപ്പം അതുപോലെ തന്നെ ഈ മുട്ടയ്ക്ക് നമ്മൾ എന്താ ഈ അലക്കണ ഇതിൻ്റെ മണമോ എന്തൊക്കെയോ പ്രത്യേക തരം മണങ്ങളാണ് ഇതിന് നമുക്ക് കിട്ടുന്നത്. മുട്ടയുടെ പുറന്തോടിയിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനമാണത്. ഉണ്ടാവും ഞാൻ ഇവിടെ ഇപ്പം പൊരിച്ച മുട്ടകളുടെ തൊണ്ടെടുത്ത് വെച്ചാൽ അതിൽ നിന്നെല്ലാം നമുക്ക് ഈ ഇത് കിട്ടി. മുട്ടയുടേതായ ഒരു മണമൊന്നും ഇതിൽ കിട്ടുന്നില്ല. പകരം നമ്മൾ അലക്കണ സോപ്പിൻ്റെയോ എന്തൊക്കെയോ കെമിക്കലുകളുടെയോ മണമാണ് ഇതിൽ കണ്ടത്. ഇന്ന് പൊളിഞ്ഞ് കിട്ടുന്നുണ്ടോ? പേപ്പറും അല്ല, മെഴുകും അല്ല, റബ്ബറും അല്ല, ഇത് എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു ഇതാണ്. മുട്ടയിലെങ്ങും ഇതുപോലെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. ഇത് പേപ്പറാണോ എന്താന്ന് പറയാൻ പറ്റുന്നില്ല. പുറന്തോടി ഇത് ഇതിന് കട്ടി കുറവാണ്. അതിലൊരു ലെയറായിട്ടാണ് അത് വന്നേക്കുന്നത്. എല്ലാത്തിലും അങ്ങനെയുണ്ട്. ഞങ്ങൾ ഇപ്പോൾ 2-3 മുട്ട പൊരിച്ചത് ഞങ്ങൾ അത്താഴത്തിന് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായത്. അത് കണ്ടത് ഇടുക്കി ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് കണ്ടത്. മുട്ട കൃത്രിമ മുട്ട ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കണ്ടത്. കണ്ടത് ഇതൊരു പേപ്പർ പോലെ കാണാൻ കിട്ടുന്നുണ്ടോ? ഞാനിത് കത്തിച്ച് കാണിച്ചു തരാം. ഇത് കത്ത് ഉരുകി പിടിക്കുന്ന പോലെ ഒരു ഇതാണ്. ഇതെന്താണ് എന്നൊരു സാധനം എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നനവോട് കൂടിയായാലും പെട്ടെന്ന് ഉരുകി കയറുന്നില്ല. എന്നിൽ ഇതിൽ കണ്ടോ ഉരുകിയിട്ട് സാധനം ഭയങ്കര ഒരു സ്മെല്ലാണ്. അതുപോലെ ഈ മുട്ടയുടെ ഇത് കണ്ടോ അവസ്ഥ, മഞ്ഞയും ഇതും. ഈ സാധനം നമ്മൾ കയ്യിലിട്ടിട്ട് ഞാൻ മണത്ത് നോക്കി. ശരിക്കും അലക്കണ സോപ്പിൻ്റെ നമ്മൾ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ഉള്ളവർ കുറുപ്പുംപടി ഭാഗത്തൊക്കെ ഇത് ശരിക്കും എല്ലാവരുടെ വീട്ടിൽ വാങ്ങണം. ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ ഇത് വാങ്ങി ഇവിടെ മുട്ട പുഴുങ്ങി നൽകുന്നതൊക്കെ ഈ മുട്ടയാണ്. റോഡ് സൈഡിൽ വണ്ടിയിലൊക്കെ കൊണ്ടുവരുമ്പം 5 എണ്ണം 20 എണ്ണം 100 രൂപ. അപ്പോൾ ഒരു താറാവ് മുട്ടയ്ക്ക് 5 രൂപ വില വന്നോളൂ. എല്ലാവരും വാങ്ങിയിട്ട് ഹോട്ടലുകളിലും കടകളിലൊക്കെ ഇതാണ് ഇപ്പോൾ ഇവിടെ നൽകണം. ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ചതിയാന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരാണ്. ഇത് വാങ്ങി അപ്പോൾ ഇതിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പേടിയായി. ഞങ്ങൾ കഴിക്കാൻ എടുത്ത പാത്രത്തിൽ നിന്ന് വരെ എടുത്ത് കളഞ്ഞിട്ട് ഞാനിപ്പം സത്യമാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പം ഇതിൻ്റെ മണവും ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഇതിപ്പോൾ ആരെ അറിയിക്കണം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നിങ്ങളുടെ ആരെങ്കിലും അറിവുള്ളവരുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നീക്കങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. കുറുപ്പമ്പടി ഭാഗത്ത് ഇത് ഡെയിലി വിൽപ്പന നടക്കുന്നുണ്ട്. 20 മുട്ട 100 രൂപയ്ക്ക്. അപ്പോൾ ആ മുട്ട വാങ്ങിയതാണ്, ഞങ്ങൾ 20 എണ്ണം വാങ്ങിയതാണ്. ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറന്തോട് പോയി ലെയറായിട്ട് കണ്ടോ എല്ലാത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. ഒരു മുട്ട പോലും നമുക്ക്. പക്ഷെ ഇതിൻ്റെ മുട്ട ഞാനിപ്പോൾ ഇത് പൊട്ടിരിക്കണം കണ്ടപ്പം ഞാൻ നോക്കിയപ്പോൾ അയാൾ അത് നൈസായിട്ട് മാറ്റിയിട്ട് നമ്മൾ ചോദിച്ചാലോ എന്ന് കരുതി മാറ്റുന്നതൊക്കെ ഞാൻ ഫീൽ ചെയ്തു അതിൽ. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ മുട്ടയിൽ ഉള്ള തരം നമ്മൾ ചിന്തിക്കണില്ലല്ലോ ഇതുവരെ. നമുക്കങ്ങനെ ഒരു പറ്റു അറിയില്ല, അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും അത് ജീവിതത്തിൽ കിട്ടി. എല്ലാവരും ശ്രദ്ധിക്കുക.